تو ഹലോ, അറിയാം നിനക്ക് പവന മതി, പോയി അനുഭവിക്കടി. ജിത്തെ, അവളുടെ തീരുമാനം പറഞ്ഞടാ. അവൾക്ക് എന്നാ മടുത്തടാ, നീ വീട് വരെ വാ. അകലെ വഴിയിലും പടരുമിരവിലും അരികയുരുകുമേ കഥനമിഴിലും പലതായി തീർന്നാലും പതിവായെന്നാലും പടരും തുടരാ.
നീ ആ സിഗരറ്റ് ഒന്ന്. ഇവിടെ എന്താടാ? അതാ സ്പോട്ടിൽ പോയേക്കാം. സ്പോട്ടിലേക്കോ? അവൾക്ക് പവന മതി. നീ വിഷമിക്കല്ലേ, നല്ല പെണ്ണല്ലേ. അതെ, എങ്ങനെ തോന്നിയാടാ അവൾക്ക് എന്നോട്? നീ വാ, ഏതായാലും കൺഫേം ചെയ്തിക്ക് പണി കൊടുക്കാം. കൊടുക്കണോ? നമ്മളിതൊക്കെ കണ്ടതല്ലേ, നമ്മൾ തീരുമാനം പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. നീ ഏതായാലും അവൾക്കുള്ള പണിയാ നായിക്കെടുത്തത് നന്നായി. നായയുടെ പോക്കിണ്ടിട്ട് അവിടെ ഒരു ഒന്ന് രണ്ട് മാസം കിടക്കളോ? അപ്പം അത് കാണുന്നുണ്ട്. ഞാൻ സ്നേഹിച്ച പെണ്ണല്ലടാ, വേണമെന്ന് വെച്ചിട്ടല്ലടാ. പക്ഷെ മറ്റൊരുത്തനെ സ്നേഹിച്ച് എങ്ങനെയുണ്ട് അവൾക്ക് എന്നെ? അതുകൊണ്ടാ എല്ലാം പ്ലാൻ ചെയ്ത പോലെ ഇന്നലെ നടത്തണം. ദേ സിഗരറ്റ് ഒന്നേ. ഒന്നില്ലെങ്കിലും രണ്ടു വർഷങ്ങൾ പരസ്പരം സ്നേഹിച്ചാലേടാ. എന്നിട്ടിപ്പോൾ മൂന്നാമതൊരാൾ കടന്നു കയറിയപ്പോൾ അവർക്കെന്നെ വേണ്ട.
ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആൾ അത്ര ഉണ്ടായിരുന്നുള്ള ചിത്തു. നീ അടങ്ങ്, ഇന്നലെ വേറൊരു ട്രൈ അല്ലേ, പണി ഇന്നലെ കൊടുക്കാം. ഇനി ആ നായ ചത്തോ ആവോ, ഇനിയിപ്പോൾ ആ നായ ചത്താലും അവള് ചാവാൻ പാടില്ല. അവള് ചാവൊന്നുമില്ല, കുറച്ച് കാലം അനുഭവിക്കട്ടെ. ഇപ്പൊ കൊണ്ടുകൊടുക്കുന്നവൻ ഒഴിവാക്കി ഒറ്റപ്പെടുത്തണം, അപ്പോഴാ അവൾക്ക് നിന്റെ വില മനസ്സിലാവുള്ളൂ. അതെ, ഒറ്റപ്പെടണം, അവൾക്ക് മനസ്സിലാവണം. പെരുമാർക്ക് ചെളി കണ്ടാ ചവിട്ടും, നല്ല വെള്ളം കണ്ടാ കഴുകുന്നു. ഇന്ന് ശരിയാക്കാം. അത് വീട്ടിലുണ്ട്. അവസാനമായി എനിക്ക് ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ അവളെ വിളിച്ചു വരുത്തും. പിന്നെ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഇനി ആ നായ ചത്ത നമുക്ക് വലയാവോ? എന്ത് വല, തെണ്ടിത്തിരിഞ്ഞ് നടക്കണ നായക്ക് ആര് വരാനാ? ഞാനതിന് ഇന്നലെയാ കാണുന്നത് തന്നെ. ഹലോ, ഞാൻ പുറത്തെത്തി. ഇറങ്ങാം. ഇറങ്ങടാ. ഇറങ്ങാം. എന്നിട്ട് ആ ഡ്രൈവിൽ എന്നെ കൊന്ന? ആ കൊന്നു. അല്ലെങ്കിലും എന്നെ കൊന്നാ മതിയല്ലോ നിന്നോടുള്ള ദേഷ്യത്തിന്. ആ മതിയാവും. എന്തായാലും സ്വപ്നം കൊള്ളാം, നീ മരിച്ചിട്ടില്ലല്ലോ, സന്തോഷം. ഓ, അവൾ എന്നെ വിളിച്ചിരുന്നു? ഇല്ല, അവൾ വിളിക്കില്ല. ആ അവൾ വിളിക്കണ്ട, അവളെ എന്നെയല്ല, അവളെ ഞാനാണ് ഒഴിവാക്കേണ്ടിയിരുന്നത്. പക്ഷെ എൻ്റെ പ്രശ്നം ഇപ്പം അതൊന്നുമല്ല. പിന്നെന്താ നിന്റെ പ്രശ്നം? എടാ, ഞാൻ വരുമ്പോൾ നിന്നോടൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞില്ലേ? നമ്മൾ ശരിക്കും നായക്ക് വിഷം കൊടുത്തപ്പോൾ അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവോ? വിട്ടപ്പാരി, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
നമ്മൾ ആ നായ്ക്ക് വിഷം കൊടുത്ത സമയത്ത് ണ്ട് നീ അതൊക്കെ എടുത്ത് വെച്ച് സോഹം നാറ്റി. പതിവില്ലാതെ നേരത്തെ സോറിടാ, കടയിൽ നിന്ന് ഉപ്പാന്റെ കണ്ണും പിടിച്ച് സാധനം എടുത്തിങ്ങോട്ട് പോരണ്ടേ? ഉപ്പ പള്ളിയിൽ പോകണമെന്ന് കാത്തിരിക്കായിരുന്നു ഞാൻ, അതുകൊണ്ടാ. എന്നാ പിടി ജീവിച്ചതാ. ഓക്കെ അല്ലേ? അല്ല ഇതിപ്പോ എന്തിനാ നിങ്ങക്ക്? അത് ശരി, ഞാൻ പോട്ടെ. അളിയാ പോയി, ചെറുതെ പോട്ടെ. എടാ ഞാൻ തന്നെ വിളിച്ചോളാം. ശരി, ഇതൊക്കെ വർക്കൗട്ടാവും. അവള് മരിച്ചൊന്നും പോയില്ലല്ലോ. എടാ എനിക്കവളെ കൊല്ലാനുള്ള ദേഷ്യമൊന്നുമില്ലടാ. ഞാൻ സ്നേഹിച്ച പെണ്ണല്ല. പക്ഷെ എന്നോട് ചെയ്തൊക്കെ ആലോചിക്കുമ്പോൾ എന്തേലും ഒരു പണി കൊടുക്കണം, അത്രേ ഉള്ളൂ. അവള് മരിച്ചൊന്നും പോവില്ല, ഇതേപ്പോ ഒരു ഒന്ന് രണ്ടു മാസം കിടക്കുമായിരിക്കും. നീ കുറച്ച് അനുഭവിച്ചതല്ലേ, ഞാൻ അവളോട് അനുഭവിക്കട്ടെ. നീ നൻപിൻ, നിനക്ക് സംശയമുണ്ട്? ആ നായ്ക്ക് ഡ്രൈവ് ഒക്കെ ഏത്? അതെ, ആ നായ്ക്ക ചെയ്തോക്കാലേ. ഞാൻ സാധനം എടുത്തേ. ഇല്ലടാ, അതാരും കണ്ടിട്ടില്ല. പിന്നെ സ്വപ്നത്തിൽ കണ്ടതുപോലെ ആ ട്രൈബിൽ ഇവിടെ എല്ലാം കേട്ട് നമ്മളെ കാത്തു നിൽക്കണ്ടാവോ? ഒന്ന് പോടാ, ട്രൈബിൽ കോപ്പാണ്. ഇനി വന്നാൽ തന്നെ നമ്മൾ നേരിടും. ഇനി എന്നെ മരിക്കാൻ കിട്ടൂല. രാവിലെ തന്നെ കോണത്തിലൊരു സ്വപ്നം. അടിപൊളി. നീ ഒരു സിഗരറ്റ് തന്നെ. എടാ ഇതുപോലൊക്കെ സ്വപ്നത്തിൽ ഉണ്ടായിട്ടുണ്ടടാ. നീ ഇപ്പോഴത് വിട്ടില്ല. ഇങ്ങനെ ഒരു വ്യൂ പോയിന്റിലൊക്കെ പോയിരുന്ന് ലാവിശായിട്ട് മുദ്രടിക്കാൻ നല്ല സുഖാലെ. അതിന് സ്വപ്നത്തിൽ നീ ഇത് മാത്രമല്ലല്ലോ കണ്ടത്, വേറെ പലതും കണ്ടില്ലേ? ഞാനല്ലേ മരിച്ചത്, നീ മരിച്ചിട്ടില്ലല്ലോ. നീ ഏതല്ലേ രക്ഷപ്പെട്ടില്ല, അത് മതിയടാ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ മരിക്കാനും പോണില്ല. ഒരു ചിവിടെ സാധനമുണ്ട്. ഏതാണ് സാധനം? അതൊക്കെ
ഈ നിഴലിൽ ചുരുളടിയുന്നു.